ഞങ്ങൾക്ക് ആ അനുഭവമില്ല. അത് 12 വയസ്സായ പശുവാണ്, 10 പ്രസവം പ്രസവിച്ചിട്ടുണ്ട്. 12 വയസ്സ്, 10 പ്രസവം പ്രീമിയം. അതാണ് ഇത് കൊടുത്തു തുടങ്ങിയിട്ട് 3-4 വർഷമായിട്ടുള്ളൂ. സാധാരണ പെല്ലറ്റ് കൊടുക്കുന്ന പശുക്കൾക്ക് ചെന പിടിക്കില്ല എന്നൊരു പൊതുവായ ധാരണയുണ്ട്. പക്ഷെ ഈ കാണുന്ന പശുവിന് 12 വയസ്സുണ്ട്, 10 പ്രസവം പ്രസവിച്ചാണ്. ഇത് അങ്കമാലി തുറവൂരുള്ള ബൈജു ചേട്ടന്റെ പശുവാണ്. ഇതിന് പെല്ലറ്റും പൊടുത്തോട് മാത്രമേ ചേട്ടൻ കൊടുക്കുന്നുള്ളൂ. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ ഒക്കെ നമുക്ക് ബൈജു ചേട്ടനോട് ചോദിക്കാം കേട്ടോ. എത്ര നാളായിട്ട് പെല്ലറ്റ് കൊടുക്കുന്നുണ്ട് പശുക്കൾക്ക്? ഇതൊരു 3-5 വർഷമായിട്ട് കൊടുക്കുന്നുണ്ട്. കേസിന്റെ സുപ്രീം എന്ന് പറഞ്ഞ ഒരു തീറ്റ ആയിരിക്കും. സുപ്രീം കൊടുത്തിട്ടുണ്ട്, ഇപ്പോഴും തന്നെ കൊടുത്തോണ്ടിരിക്കണം. എല്ലാത്തിനും ഒരേ തീറ്റ തന്നെ, മാറ്റമില്ല. അപ്പൊ ഈ പൊതുവെ പറയുന്നത് പെല്ലറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പശുക്കൾക്ക് ചെന പിടിക്കില്ല. പക്ഷേ ഞങ്ങൾക്ക് ആ അനുഭവമില്ല. അത് 12 വയസ്സായ പശുവാണ്, 10 പ്രസവം പ്രസവിച്ചിട്ടുണ്ട്. 12 വയസ്സ്, 10 പ്രസവം. 10 പ്രസവം പ്രസവിച്ച ഇതിന് പെല്ലറ്റാണ് കൊടുത്തത്? ഇപ്പോഴും അങ്ങനെ കൊടുക്കണം. ഇപ്പോഴും കൊടുക്കാം. അപ്പൊ ചേട്ടന്റെ അഭിപ്രായത്തിൽ പെല്ലറ്റ്, ആ അഭിപ്രായത്തില് ചെന പിടിക്കില്ല എന്നുള്ള അഭിപ്രായത്തിൽ ഞാൻ യോജിപ്പില്ല. ഞങ്ങൾക്ക് അനുഭവം ഉണ്ടായിട്ടില്ല, ഞങ്ങൾക്ക് ആ വിഷയം ഉണ്ടായിട്ടില്ല. വർഷമായിട്ട് കൊടുക്കുന്നതാണ്. സുപ്രീം. അതാണ് ഇത് കൊടുത്തു തുടങ്ങിയിട്ട് 3-4 വർഷമായിട്ടുള്ളൂ. ഇത് ചാക്കിൽ ഇപ്പം അത് തന്നെയാണ്. ഇത് എഴുന്നിരിക്കാണ് കൊണ്ടുവരണം. സുപ്രീം. സാധാരണ എല്ലാവരും കേസിന്റെ വണ്ണം കൂടുതൽ തിരിയാ തിരിക്കി. അതുകൊണ്ടല്ല ഇത് മാർക്കുണ്ട്. അത് സുപ്രീമിന്റെ ചാക്കിന്റെ മാർക്ക്. ഇതാ ഈ മാർക്കാണ്. അപ്പൊ ഇതാണ് കൊടുക്കുന്നത്. നമ്മൾ എല്ലാവരും പൊതുവെ ഒരു വിചാരമുണ്ട്, നമ്മൾ പെല്ലറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പശുക്കൾക്ക് ചെന പിടിക്കില്ല എന്ന്. പക്ഷെ ചേട്ടന്റെ അഭിപ്രായത്തിൽ പെല്ലറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ചെന പിടിക്കും? എനിക്ക് ആ അഭിപ്രായമുള്ളൂ. കാരണം ഇതിന് വ്യവസായം ചെയ്യുന്നേരം വരെ കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ 14 കുത്തിവെച്ചുണ്ട്, അതിന്റെ റിസൾട്ട് ആറായുള്ള. അപ്പൊ വൈജു ചേട്ടന്റെ അഭിപ്രായത്തിൽ പെല്ലറ്റ് കൊടുത്തിട്ടല്ല പശു ചെന പിടിക്കാത്തത്, മറ്റേതെങ്കിലും കാരണങ്ങൾ കൊണ്ടാവും. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമന്റ് ചെയ്യണം കേട്ടോ.